കാര്യങ്ങൾ ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കാം: ബട്ട് ദ ഗ്ലോറി ഓഫ് കിങ്സ് ഈസ് ടു സെർച്ച് തിങ്സ് ഔട്ട്. സെർച്ച് ചെയ്യുന്നത് രാജാക്കന്മാരുടെ മഹത്വമാണ്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 10 മുതൽ ഞാനൊന്ന് വായിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. കണ്ടോ, ആരാഞ്ഞന്വേഷിക്കുന്ന കൂട്ടരെ കണ്ടോ? ആരാണിത്? പഴയ നിയമപ്രവാചകൻ ആരാഞ്ഞന്വേഷിക്കുകയാണ്. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ക്രിസ്തുവിൻ്റെ ആത്മാവ് അവർക്കുണ്ടായിരുന്നു. ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന കാര്യം അവർ പ്രവചിച്ചു. ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും പുനരുദ്ധാനവും അവർ പ്രവചിച്ചു. മാത്രമല്ല, മടങ്ങിവരവും അവർ പ്രവചിച്ചു. അപ്പോൾ അവർക്കൊരാഗ്രഹം, അതെന്നാണ്, എങ്ങനെയാണ്, ആർക്കാണ് അതിൻ്റെ പ്രയോജനം, നിറഞ്ഞാൽ കൊള്ളാം എന്ന ആഗ്രഹത്താൽ അവർ റിസർച്ച് ചെയ്തു എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. അതായത്, പഴയ നിയമ പ്രവാചകന്മാർ ഈ പ്രവചന ശുശ്രൂഷയും ഈ ബൈബിൾ രചനയും നിർവഹിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നവർ ഗ്രഹിച്ചു. ആ വരുന്ന തലമുറ നമ്മളാണ്. നമ്മളെക്കാൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ച വിഷയം അവർക്കുള്ളതല്ല, നമുക്കുള്ളതാണ്. യേശുവിന് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് യേശുവിനെക്കുറിച്ച് പ്രവചിച്ചു. ആ പ്രവചന ഗ്രന്ഥം യേശു തുറന്ന് നസ്രയത്തിലെ പള്ളിയിൽ വായിച്ച് പ്രസംഗിച്ചു. യേശു കർത്താവ് അന്ന് നസ്രയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, എൻ്റെ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഈ പ്രവചനത്തിന് നിവൃത്തി വന്നു. അപ്പോൾ യെശയ്യാവ് പ്രവചിച്ചത് യെശയ്യാവിന് പ്രയോജനപ്പെട്ടില്ല. ദാനിയേൽ പ്രവചിച്ചത് ദാനിയേലിന് പ്രയോജനപ്പെട്ടില്ല. ആരാഞ്ഞന്വേഷിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു തലമുറ വരും, ആ തലമുറയ്ക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്. ആ പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ട തലമുറയാണ് ഞാനും നിങ്ങളും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കിയവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആ തലമുറയിൽ ഒരംഗമാകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഇതാണ് കാര്യങ്ങൾ ആരാഞ്ഞന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന്
അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കും. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ഭാഗങ്ങൾ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. പഴയ നിയമപ്രവാചകന്മാർ അത് ആരാഞ്ഞന്വേഷിച്ചെങ്കിലും അവർക്കതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. എന്നാൽ സുവിശേഷം അറിയിക്കാൻ വന്ന അപ്പോസ്തോലന്മാരാ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. അപ്പോൾ ആരാഞ്ഞന്വേഷിച്ചെങ്കിലും വെളിപ്പെട്ട് കിട്ടിയത് പുതിയ നിയമത്തിലെ പ്രവാചകന്മാർക്കാണ്, അപ്പോസ്തോലന്മാർക്കാണ്, എനിക്കാണ്, നിങ്ങൾക്കാണ്. അങ്ങനെയാണെങ്കിൽ നാം എത്ര ശ്രേഷ്ഠതയുള്ള തലമുറയാണ്. അടുത്ത ദിവസം വിവരിക്കാം ദൂതന്മാരുടെ കാര്യം. ഇവിടെ പറഞ്ഞു നിർത്തുന്നു, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഈ ദൈവകൃപ ദൂതന്മാർക്ക് പോലും അത്ഭുതമാണ്. ഗാഡ് ബ്ലെസ് യു.